എത്ര മെലിഞ്ഞവരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും, നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കിയെടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പശുവിൻ പാല്. ഇപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് പാക്കറ്റ് കവർ പാലായാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പാല് ഇപ്പോൾ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് നമുക്കിപ്പോൾ അര കപ്പ് ഓട്സ് കുക്ക് ചെയ്തെടുക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാഷ്യൂ മിൽക്കോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ അതായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ജാറിലോട്ട് ഒരു അരക്കപ്പോളം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് പാലൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തേന് ചേർത്ത് കൊടുക്കാം. തേനാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതായാലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കരിപ്പോട്ടിയോ ശർക്കര ആയാലും നിങ്ങൾക്ക് ഇതിലോട്ട് നമ്മുടെ ആ ഒരു മധുരം നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഹോർലിക്സ്. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഹോർലിക്സ്. അപ്പം നമുക്കിത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ആരളവിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഗ്ലാസ് പാലെടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആരളവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോർലിക്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ഇല്ലേ അതായത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഇനി നമുക്ക് ചിലപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് വേണ്ടൊരു കാര്യമാണ് പീനട്ട്സ്. ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് നമ്മളെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇതിലോട്ട് വറുത്ത പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ മാക്സിമം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് പച്ച പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നു. അതായാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലോട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ടുള്ള പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പീനട്ട്സിന് പകരം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഇത് വേണം നമ്മൾ രാവിലെ കുടിക്കുക. രാവിലെ നമ്മളിത് വെറും വറ്റി തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. കാരണം നമ്മുടെ വെയിറ്റ് പെട്ടെന്നൊക്കെ കൂട്ടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളിത് മാക്സിമം രാവിലെ വെറും വറ്റിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് കുടിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടീയോ കോഫിയോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. പിന്നെ ഇത് കുടിക്കുക മാത്രമല്ല നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് ഫുഡും കാര്യങ്ങളും കൂടി നമ്മൾ കഴിച്ചാൽ മാത്രമായിരിക്കും നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നന്നായിട്ട് കഴിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം. കാരണം അതൊക്കെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അതോടൊപ്പം നമ്മൾ രാത്രി ആ ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇതുപോലത്തെ ഒരു ഗ്ലാസ് കൂടി കുടിച്ചിട്ട് ആ ഒരു ടൈമിൽ കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.